അവര് പറഞ്ഞത് ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിൽ പറയാനൊക്കെ അറിയില്ല. ബിഗ് ബോസ് ഇവിടെ ഭയങ്കര ഇഷ്യൂ ഇവിടെ തങ്ങളുടെ മൊബൈലിൽ താരം സംസാരിച്ചു. ഞാനിപ്പോ ഇതിനെ പറ്റി അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ മിക്കവാറും വരുമ്പോ ഇവിടെ അടിയായിരിക്കും ഞാൻ തോന്നി. അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഞാനാണ് ബിഗ് ബോസ്, ഞാൻ തീരുമാനിക്കുന്നത് മനസ്സിലാക്കാൻ മതി. അപ്പൊ എന്തായാലും ഫുട്ടേജ് നമുക്ക് എന്തായാലും തരണോ? എനിക്കറിയുന്ന ഒരേ ഒരു കാര്യം, ആ ഇംഗ്ലീഷ് വേർഡ് എന്തായിരുന്നു? ബിഗ് ബോസിന്റെ അശ്രീ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അടുത്ത ലാലേട്ടം വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഈ ക്യാമറ കാണിച്ചിരിക്കണം. നമ്മള് ബിഗ് ബോസിനുള്ള ടാസ്ക് തന്നെയാണ്. ഓക്കെ, ലാലേട്ടം വരുമ്പോ എന്റെ മുണ്ടൊന്നും എടുക്കാൻ പറയണം കേട്ടോ. ബാത്റൂമിൽ നമ്മൾ മുണ്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സമയം എനിക്ക് പ്രത്യേകിച്ച് തൻവീന കുട്ടിക്ക് ഒരു നമ്മുടെ ഹൗസിൽ അറ്റൻഷൻ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുക, എനിക്ക് തോന്നുന്നു ആക്ടിംഗ് എനിക്ക് തനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കളിച്ചാന്നാണ് പറയുന്നത്. പ്രേക്ഷകർ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല എന്താ സംഭവം. വോട്ട് കിട്ടാൻ വേണ്ടിയാണ് വെച്ചത്. നമുക്ക് നോക്കാം എന്തായാലും. എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ ഇവിടെ വന്നിട്ട് എന്തോ പറഞ്ഞു പോയി പക്കുന്നു. തന്മീരിന്റെ പറഞ്ഞു വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് കൊണ്ടിരിക്കണം. എന്തായാലും വന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നിട്ടുണ്ട്. അഭിലാഷിന്റെ മൊബൈലാണോ? അഭിലാഷിനെ ഉത്തരവാദിത്തം. അപ്പൊ എന്തുകൊണ്ട് അഭിലാഷിന്റെ മൊബൈല് വേറൊരാളെ യൂസ് ചെയ്യുമ്പോ അഭിലാഷ് എന്തുകൊണ്ട് അറിയില്ല? ഞാൻ അവിടെ ഇല്ലായിരുന്നോ? ലൊക്കേഷനിലായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടല്ലോ. ലൊക്കേഷൻ പറയുമ്പോ സ്വന്തം മൊബൈല് യൂസ് ചെയ്യണ്ടേ? ലൊക്കേഷൻ സ്വന്തം മൊബൈല് യൂസ് ചെയ്യണമെങ്കിൽ ചാർജ് വേണ്ടേ? ചാർജ് ഇല്ലാത്ത ഫോണില് വന്നു ഒരു പെൺകുട്ടീനെ അപമര്യാദയിട്ട് ആ മൊബൈലിലൂടെ പറഞ്ഞത് നമ്മള്. ആ പെൺകുട്ടി അഭിലാഷിനെ വിളിച്ചു, അപ്പൊ വേറെ ആരും കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ആ പെൺകുട്ടിയൊക്കെ പറഞ്ഞത് പച്ച ഇംഗ്ലീഷ് ആണ്. എനിക്ക് എത്ര ഇംഗ്ലീഷ് അറിയാതെ ആ പെണ്ണെ നേരത്തെ ട്യൂൺ ചെയ്ത് വിളിച്ചാൽ എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല. വെളുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ഇദ്ദേഹത്തിന് ഒരു തരം പ്രത്യേക തരം ഒരു പാർഷ്വാലിറ്റി കാണിച്ച് ഇത് കേരളത്തിലെ മൊത്തം സാധാരണ കളറുള്ള പെൺകുട്ടികൾക്കെതിരെയുള്ള പ്രതി അങ്ങനെയാണെങ്കില് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. തന്മീര് പ്രശ്നമല്ലേ, പ്രശ്നം ടോയ്ലറ്റിൽ പോയാൽ തീരാത്ത പ്രശ്നമുള്ളു. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് വയറ്റിൽ. ഓഹോ, അതാണ് അതാണ് പ്രശ്നം. അതിനെന്താ പ്രശ്നം അറിയോ? ആ കുട്ടിക്ക് ഈ നമ്മുടെ ഈ ഹൗസിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര കോപ്പറായി കാണിക്കും. നമ്മളെന്ത് ചെയ്യാം? ആ കുട്ടി വരുമ്പോ അങ്ങനെ മാറിപ്പോവുക. അപ്പൊ കുട്ടി എന്നാ തന്നെ പറഞ്ഞിട്ട് പോയിക്കോളും. അതാണ് സംഭവം. ബിഗ് ബോസ് ഇറ്റ്സ് വെരി ബാഡ്. ഇറ്റ്സ് വന്നിട്ട് അത് എന്താ
problem in there, like it's a health issue or mental issue in Kerala. Or bathroom issue. But she was very disturbed, very aggressive, and very innocent people. And every mood ipo ella idai namukku ella mentally disturb ai. We need this is a very good judgment from you, Big Boss. Samaya paridhi kuravayadinal pettana dialogue gal theerkuga pattilla idella patti illa patti srathikuga charithum mattavala perund confession room ilekku നസീറിനും കൺവെൻഷൻ റൂമിൽ വരിക. സംഭവം പുള്ളിക്കാരി മലപ്പുറം വന്ന സീൻ ക്രിയേറ്റ് ചെയ്തു. കാര്യം പറഞ്ഞാല് പുള്ളിക്കാരിക്ക് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാല് ക്യാമറയില് പുള്ളിക്കാരി നിറഞ്ഞിരുന്നു. നമ്മുടെ സാറിനാണ് പുള്ളി കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി നിറഞ്ഞേക്കാൻ വേണ്ടി പുള്ളിക്കാരി വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി നൈസായിട്ട് മാറിയിരുന്നു. സീനത് എല്ലാം കൂടിയിട്ട് നൈസ് നമ്മുടെ പുള്ളിക്കാരി എന്തായാലും ഈ പ്രാവശ്യം ആഴ്ച ഔട്ട് ആവും. അപ്പൊ ഈ ഒരു കാരണത്തിൽ ഞാൻ പുറത്തു പോയി എന്ന് പറയാനുള്ളൊരു കാരണമാണ്. ഞാൻ ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് അവിടെ ഇരിക്കുമ്പോ പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് മഷി ബിഗ് പ്രോബ്ലം. അപ്പൊ ഞാൻ എന്ത് പ്രോബ്ലം? കോളിംഗ് അഭിലാഷ് ഫോൺ, അഭിലാഷിന്റെ ഫോണ്. അപ്പൊ വേറെ ആരോ എടുത്ത് എന്റെ അടുത്ത് ഗോ ടു യുവർ ഹോം, ഗോ മറ്റേ മുംബൈ, ഗോ ടു മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന തന്നെ നമുക്ക് ഡയറക്ടറുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ തന്നെ അപ്പൊ തന്നെ നോ ഷിയാസ്, ഐ ഹാവ് ഓൾറെഡി കംപ്ലൈന്റ്, ഐ തിങ്ക് ഈസ് ഷിയാസ് എന്ന്. ഞാനപ്പൊ തന്നെ ഷിയാസ് ആണ് വേണ്ട തന്നെ ഇത് ഫുഡ് കഴിക്കുമ്പോ അവളെ നീ ഒരു മീൻ പൊരിച്ചെടുത്ത് ചെറിയ പീസ്, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗെറ്റ് ക്ലോസ് എന്നൊക്കെ എന്തൊക്കെയോ പറയണ്ടോ ഇംഗ്ലീഷിൽ, നമുക്കത് അറിയാൻ പോകുന്നു. നമ്മൾ നൈസായിട്ട് പള്ളിക്കൂടത്തിൽ പോകാത്ത നൈസായിട്ട് അത് കേട്ടിട്ട് ചിരിച്ചിട്ട് കൗണ്ടർ അടിച്ചു ഇംഗ്ലീഷിൽ. കൗണ്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, നാട്ടുകാരാണല്ലോ. അല്ല എനിക്ക് പറയാം ഈ പ്രോബ്ലം പറഞ്ഞാൽ അവള് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്ന എന്റെ ഒരു വലിയ ഡൗട്ട്. ഞാൻ പോവില്ല, അങ്ങോട്ട് ബിഗ് ബോസ് എന്താ പറഞ്ഞ? ബിഗ് ബോസ് പറഞ്ഞിട്ട് നമ്മുടെ വിജയേട്ടൻ വന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചിട്ട് ഒരാളും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നോമിനേഷൻ പക്ഷേ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നൈസ് ഒരു പ്ലാൻ അടുത്ത നമ്മള് മൂന്നാല് അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാല് നോമിനേറ്റ് നമ്മളൊക്കെ കൊണ്ടുവന്നു മുടി കൊടുത്തുണ്ടാക്കി എല്ലാം തെളിയിക്കണം. പിന്നല്ല ചുമ്മാ നൈസ് എന്തായാലും ഇതിന്റെ പ്രോട്ടീൻ പൗഡർ കട്ട് ചെയ്യുന്നത് അവൾക്കറിയാ സർഫ് ഏതാണ് പ്രോട്ടീൻ പൗഡർ കറക്റ്റ് അവർക്കറിയാം. ഇതെന്തിനാ നിന്നെ കൊണ്ട് വഴക്കടിക്കണം അവിടെ, നീ ക്രൂരനാണെന്ന് ഇവിടെ തെളിയിക്കണം. അതിനു വേണ്ടിട്ടാണ് ഇത്, നീ ദേഷ്യപ്പെടുന്ന കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്താ പറയാ, പക്ഷെ നമ്മള് ഞാൻ വിട്ടേക്കും എനിക്ക് മടിച്ചു കേട്ടോ. നീ ആ ഡമ്പിൾ എടുത്ത് കൈ കൊടുത്ത്, ഡമ്പിൾ എടുത്ത് കൈ കൊടുത്ത് കരയിലുണ്ട് കൈ കൊടുത്ത്. ഒന്നുമില്ല ശരി, തക്കാളി ബാഗ് ഉണ്ട് തക്കാളി മടുത്തു.
അപ്പൊ ബിഗ് ബോസ് ഇതിന്റെ കറക്റ്റ് റീസൺ എന്താ സംഭവം നോക്കിയിട്ട് പറയണം. എല്ലാ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആരാണ് അഭിലാഷിന്റെ മൊബൈൽ എടുത്ത് അഭിലാഷ് ആണെന്നും പറഞ്ഞിട്ട് തൻവീൻ്റെ അടുത്ത് സംസാരിച്ച് അനാവശ്യമായിട്ട് സംസാരിച്ച് ആരാന്ന് എന്തായാലും പറയണം. ഞങ്ങൾ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അല്ല പിന്നെ ഷിയാസ് നല്ലൊരു പ്ലെയർ ആണ്. ഷിയാസ് നല്ലൊരു പ്ലെയർ ആണ്. ഒരു 100 ദിവസം നിക്കണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ അവന് മാനസികമായിട്ട് ആ പെണ്ണ് തളർത്തി. പറഞ്ഞു തുടങ്ങി ഷിയാസിന് ദയവായി നിങ്ങൾ വിടരുത്. പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ഞങ്ങൾക്കുള്ള പകുതി വോട്ടും നിങ്ങൾക്കുള്ള പകുതി വോട്ടും ഷിയാസിന് കൊടുത്തോ. അങ്ങനെ അവൻ മാത്രം somebody called me, I called Abhilash and that phone somebody received and said you are from Mumbai, go back to Mumbai. You are from Mumbai, go back to Mumbai. What's that? I don't know, that's what I'm asking you. Did you do that? Now please, whoever has done that, now please tell me. Why are you laughing? എന്ത് പറഞ്ഞു ഞങ്ങൾ ഒരു വിധത്തിലും ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കാണാതിന് വെറുതെ സംസാരിക്കുന്നത് ബിഗ് ബോസ് ഇവിടെ ഭയങ്കര പ്രശ്നമുള്ളത് ഒന്നാമത് എന്റെ ഫസ്റ്റ് ആരോപിച്ച് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. എന്റെ സംശയം ജർമ്മനി ആണെന്ന്. കാരണം മൂപ്പർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയൂ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ല. വന്നിട്ട് പറഞ്ഞത് ഞാനിത് പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഇംഗ്ലീഷ്. ബിഗ് ബോസ് ഞാൻ വളരെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, എന്റെ ഒരു ഒരു വിധത്തിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഇവരെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എന്റെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം അവര് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടേ? ഫോൺ ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടേ? ഇല്ല ഫോൺ ഇല്ല. തന്നെ
please check the camera, don't listen to this, just check the camera and tell me who that stupid person is who doesn't know, who is not decent, who is... What say? He said, are you from Mumbai? Go back to Mumbai, don't come for shoot. What is this? No, what is this? For an artist who is being... Bombay. What? See? Pani paadiya.